Hello dears, examine സ്ഥിരം ചോദിക്കാറുള്ള 5 മാർക്കിന്റെ ഒരു question ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു question അല്ല, 3 questions ഉണ്ട്. 8th ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഒരു ചാപ്റ്റർ ഉണ്ട്, ഐഡന്റിറ്റീസ്. ഓർമ്മയുണ്ടോ? ഐഡന്റിറ്റീസിൽ നിങ്ങൾ x + y² x - y² x + y² - x - y² x + y * x - y = x² - y² അങ്ങനെ കുറേ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ഞാൻ അടിപൊളിയായിട്ട് എങ്ങനെ പഠിക്കണം എന്നൊക്കെ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് സൈലം ക്ലാസ് 9 എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ ഒരു വീഡിയോ മാത്രം മതി, ഈ ഭാഗത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി ആണല്ലോ? നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് 2 സ്ക്വയർ ഉണ്ട്, വലിയ സ്ക്വയറും ചെറിയ സ്ക്വയറും. വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് നമ്മൾ x ആണെന്ന് എടുക്കുന്നു, ചെറുതിന്റെ സൈഡ് y ആണെന്ന് എടുക്കുന്നു. ഓക്കെ ആണോ? ഈ സൈഡുകൾ തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 5 കിട്ടും. തന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി എടാ നോക്കടാ, വലിയ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും? സൈഡ് x ആണെങ്കിൽ ഏരിയ x², ചെറുതിന്റെ സൈഡ് y ആണെങ്കിൽ ഏരിയ y². പഠിച്ചു സാർ. ആ ഏരിയ തമ്മിലുള്ള വ്യത്യാസം തന്നിക്ക്. വലുതിന്റെ ഏരിയ നിന്ന് ചെറുതിന്റെ ഏരിയ കുറച്ചാൽ 55 ആണ്. ഇനി നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ x² - y² നമുക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾക്കറിയാം, x + y into x - y = 55. x + y into x - y നിങ്ങൾ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റിയാ, x² - y². ശ്രദ്ധിക്കുക, x² - y² എന്താണ്? x + y into x - y ആണ് നമ്മൾ എഴുതിയേ. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് x - y? നമ്മുടെ ചോദ്യത്തിൽ എന്താണ് x - y? 5 ആണ്, ശരിയല്ലേ? x - y 5 ആണ്. x + y into 5 is equal to 55. അങ്ങനെയാണെങ്കിൽ എത്രയാ x + y? ആര് പറയും? 55 / 5 ചെയ്ത് കഴിഞ്ഞാൽ 11. 11 × 5 ആണ് 55. അപ്പൊ x + y എത്രയാ? 11 ആണ്. x + y is equal to 11. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇനി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാമല്ലോ. x + y 11 ആണ്. x - y 5 ആണ്. അങ്ങനെയാണെങ്കിൽ x എത്രയാ മക്കളെ? x കാണാൻ x ആഡ് ചെയ്താൽ 2x. 11 × 5 = 16, ശരിയല്ലേ? 2x 16 ആണെങ്കിൽ x എത്രയാ? 16 ന്റെ പകുതി 8, ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ y എത്രയാ? y കാണാൻ ഒന്നുമില്ല. നമുക്കറിയാം, x + y എന്ന് പറയുന്നത് 11 ആണ്. അതായത് 8 + y എന്ന് പറയുന്നത് 11. 8നോട് ഏത് നമ്പർ കൂട്ടിയാലാ 11 കിട്ടുക? 3. Which implies y is equal to 3. y എത്രയാ? 3 ആണ്. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആര് ചെയ്ത് നോക്കാം? നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരടാ. നോക്കിക്കോ, തന്നിട്ടുണ്ട് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ 2 × length + breadth എത്രയാണ്? 10 ആണ്. നമുക്ക് 2 × a + b റെക്ടാങ്കിൾ ഞാൻ വരയ്ക്കുന്നേ. റെക്ടാങ്കിൾ വരച്ചു. ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് x ആണെന്നും ബ്രെഡ്ത്ത് y ആണെന്നും ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × x + y. അതെത്രയാ? പെരിമീറ്റർ 10 ആണ്. 2 × x + y 10. അങ്ങനെയാണെങ്കിൽ x + y എത്രയാ? 2 × x + y 10 ആണെങ്കിൽ x + y 5 ആയിരിക്കും. 10 ന്റെ പകുതി 5. സെറ്റ് അല്ലേ? സെറ്റ് ആണ് സാർ. ഫസ്റ്റ് ഇക്വേഷൻ റെഡി. ഇനി ഏരിയ തന്നിട്ടുണ്ടല്ലോ. ഏരിയ എത്രയാ? 5 1/4 ആണ്. ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 5 1/4 ആണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നോക്കിക്കോ, ഏരിയ എങ്ങനെയാ കാണാ? ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. xy 5 1/4. എന്താണ് മക്കളെ ഈ 5 1/4? 5 1/4 എന്ന് പറഞ്ഞാൽ 5 + 1/4 ആണ്. അതിനെങ്ങനെയാ ചെയ്യാന്നറിയോ? സിമ്പിൾ ആയിട്ട് നേരെ ഫ്രാക്ഷൻ ആക്കാം. 5 into 4, 5 into 4, 20. Adinodi 1 kutta by 4. That is 21 by 4. 21 by 4. XY namakku 21 by 4. Sorry, nammala kayil ippoladu x plus y and xy and x minus y namakku veyanam. Endha vendadu x minus y namakku kandupidikanam. Engane kandupidikkum? Nammal padichittulla or identity undu. Or identity undu. Eduthu ubhayikkan povane x plus y whole square minus x minus y whole square is equal to 4xy. Idu orma undaganam appo. Idu makkakku orma undengile namakku adu cheyan pattu. X plus y namakku ariyallo. X plus y ethraya? X plus y 5 aanu. Alle 5 inde square minus x minus y namakku ariyilla adinte square is equal to 4 into xy. എത്രയാണ് xy? 21 by 4. 21 by 4. 4 വെട്ടിയാൽ 21. 5 square 25. 25 ന്ന് x minus y whole square കുറച്ചാൽ 21 കിട്ടും. 25 ന്ന് എന്ത് കുറച്ചാലാണ് 21 കിട്ടുക? 25 ന്ന് എന്ത് കുറച്ചാലാണ് 21 കിട്ടുക? 4. ശരിയല്ലേ? അപ്പോൾ x minus y whole square എന്ന് പറയുന്നത് എത്രയാ? 4 ആണ്. ശരിയാണോ? 25 ന്ന് എന്ത് കുറച്ചാലാ നമുക്ക് 21 കിട്ടുക? 4 കുറച്ചാൽ. ശരിയല്ലേ? സോ x - y ഹോൾ സ്ക്വയർ എത്രയാ? 4 ആണ്. ഏതിന്റെ സ്ക്വയർ ആണ് 4? 2 ന്റെ. അപ്പോൾ x - y 2. x - y 2 സിമ്പിൾ ആയിട്ട് കിട്ടി. നമുക്കറിയാം x + y 5 ആണ്. x - y 2 ആണ്. അങ്ങനെയാണെങ്കിൽ x ഉം y ഉം എങ്ങനെ കാണാ? നേരെ കൂട്ടിക്കോ. 2x 7. അങ്ങനെയാണ് x എത്രയാ? 7 ന്റെ പകുതി. അതായത് 3.5 3.5 സെന്റിമീറ്റർ ആണോ? ഇനി y അല്ലേ കണ്ടുപിടിക്കേണ്ടത്? y എങ്ങനെ കണ്ടുപിടിക്കാം? x plus y എന്ന് പറയുന്നത് 5 ആണ്. 3.5 plus y is equal to 5. അങ്ങനെയാണെങ്കിൽ y എത്രയാ? 3.5 നോട് y കൂട്ടിയാൽ 5 കിട്ടുമെങ്കിൽ y എത്രയാ മക്കളെ? 5 minus 3.5. 5 minus 3.5. That is equal to 1.5. Ano? 1.5. Okay. Ivide meter la thannittullathu. Meter lanu. So, x ennu parayunnadum, y ennu parayunnadum meter lanu. Centimeter alla meter aanu. 3.5 meter um 1.5 meter umana set aanallo. So simple aayittu nammal aa question um cheyittund. Anganeyanengil ee question engane cheyum? Homework njan therilla, idum kuda njan cheyidu tharam. Okay aano? Ready aano? Nammal cheyan povane. Endine kuricha parayunnathu? Oru right angled triangle ne kuricha. Adinte hypotenuse inde neelam namukku thannittund 6 1 by 2 aanu. 6 1 by 2. അതിന്റെ ബേസ് x ആണെന്നും ആൾട്ടിറ്റ്യൂഡ് y ആണെന്നും നമ്മൾ എടുത്തു. പാദം x അതുപോലെ ലംബം y ആണെന്നും നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, x² plus y² is equal to എന്തിന്റെ സ്ക്വയർ ആണ്? കർണം സ്ക്വയർ. 6 1/2 ന്റെ സ്ക്വയർ ആണോ? 6 1/2 എന്ന് പറഞ്ഞാൽ എന്താ നോക്കണടാ. ഫസ്റ്റ് 6 1/2. അതിനെങ്ങനെ എഴുതാം? 6 + 1/2. 6 × 2 12. 12 1 കൂട്ടിയ 13. 13/2 ആണോ? 13/2. സോ x² + y² is equal to 13/2ന്റെ സ്ക്വയർ. അതായത് 13ന്റെ സ്ക്വയർ 169. 2ന്റെ സ്ക്വയർ 4. അതിൽ നമുക്ക് എന്ത് കിട്ടി? x² + y² is equal to 169 by 4. 169 by 4 എന്ന് നമുക്ക് കിട്ടി. സെറ്റ് ആണല്ലോ? അടുത്ത ക്ലൂ വായിച്ചു നോക്കാം. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എത്രയാ? ഏരിയ എന്ന് പറയുന്നത് 7 1/2 ആണ്. അതിനെങ്ങനെ എഴുതാം? 7 × 2 + 1/2 അല്ലേ? 7 × 2 14 + 1 15/2. 15/2 ആണോ? 15/2 ആണ്. നോക്കിക്കോ, ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻഡോ ബേസ് ഇൻഡോ ഹൈറ്റ്. ഹാഫ് ബി എച്ച് ആണ്. ബേസ് എക്സ് ഹൈറ്റ് വൈ. സോ ഹാഫ് ഇൻഡു എക്സ് ഇൻഡു വൈ ഇസ് ഈക്വൽ ടു 15/2. ശരിയാണോ? 15/2. അങ്ങനെയാണെങ്കിൽ നോക്ക് ഈ രണ്ടും വെട്ടിയാൽ XY 15 ആണെന്ന് നമുക്ക് കിട്ടി. XY 15 ആണെന്ന് നമുക്ക് കിട്ടി. സെറ്റ് ആണോ? സെറ്റ് ആണോ? നമുക്ക് ഇപ്പോ അറിയുന്നത് എന്തൊക്കെയാ? x² + y² എന്താണെന്ന് നമുക്കറിയാം. x² + y² എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ xy എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് എന്ത് കാണണം? നമുക്ക് രണ്ടുപേരെ കണ്ടുപിടിക്കണം. x + y ഉം കണ്ടുപിടിക്കണം, x - y ഉം കണ്ടുപിടിക്കണം. നോക്കിക്കേ, നോക്കിക്കേ, ശ്രദ്ധിച്ചിരുന്നോ? xy നമ്മളുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ 2xy എത്രയാ മക്കളെ? 2xy എന്ന് പറയുന്നത് 30 ആയിരിക്കും. xy 15 ആണെങ്കിൽ 2xy 30 ആയിരിക്കും. സോ നോക്കിക്കോ, നമ്മൾ x + y ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ പോവാ. x + y ഹോൾ സ്ക്വയർ അതിനെങ്ങനെ എഴുതാം? x² + y² + 2xy. x² + y² + 2xy ശരിയല്ലേ? ശരിയല്ലേ? ആണ്. x² + y² എത്രയാ? 169/4 + 2xy 30. 2xy 30 അതായത് 169 plus 4 into 30 divided by 4 അതായത് 169 plus 120 divided by 4 which is equal to 218 and divided by 4. 218 and divided by 4 എന്നുള്ളതാണ് നമ്മുടെ x plus y whole square. അങ്ങനെയാണെങ്കിൽ x plus y എത്രയാണ് നമുക്കറിയോ? x plus y എന്ന് പറയുന്നത് √289/4 അതായത് √289/4. 17ന്റെ സ്ക്വയർ ആണ് 289. 17ന്റെ സ്ക്വയർ 17/2 എന്ന് കിട്ടും. എത്രയാണ്? 17/2. 2ന്റെ സ്ക്വയർ ആണ് 4. ഇനി x - y ഹോൾ സ്ക്വയർ നമ്മൾ കാണാണ്. x - y ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? x² + y² - 2xy ആണല്ലോ. അതായത് 169/4 - 30 ചെയ്തു കഴിഞ്ഞാൽ നോക്കിക്കോ, 169 - 4 * 30 / 4 is equal to 169 - 120 / 4 which is equal to 49/4. എത്രയാണ്? 49/4. സോ x minus y എന്ന് പറയുന്നത് √49/4 which is equal to √49/4 which is equal to ഏത് നമ്പറിന്റെ സ്ക്വയർ ആ 49? 7ന്റെ 7/2. ഇതാണ് 7/2 എന്ന് നിങ്ങൾക്ക് കിട്ടും. 7/2 ആണ് x minus y. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസ് എന്തൊക്കെയാണ്? നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസ് നോക്കുക. x plus y എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, x plus y എന്ന് പറയുന്നത് എത്രയാണ്? 17/2 ആണ്. അതുപോലെ x മൈനസ് y എന്ന് പറയുന്നത് 7/2 ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അവ ആഡ് ചെയ്തോ. എക്സും എക്സും 2x is equal to 17ഉം 7ഉം ആഡ് ചെയ്താൽ 24/2 which is equal to 12. 2x 12 ആണ്. 2x 12 ആണ്. അപ്പൊ x എത്രയാ? x 6. x എത്രയാ? 6. സിമ്പിൾ. x 6 ആണെന്ന് നമുക്ക് കിട്ടി. അതുപോലെ y കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കാം. സിമ്പിൾ. y നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കും. x plus y is equal to 17/2 ആണെന്ന് നമുക്കറിയാം. അതായത് x എത്രയാ? 6 ആണ്. 6 plus y is equal to 17/2 ആണോ? 17/2. സോ y is equal to, ശ്രദ്ധിക്കണേ, y is equal to 17/2 minus 17/2 minus 6 that is equal to 17 minus 2 into 6 12 divided by 2 which is equal to 3 17 minus 12 5 by 2 which is equal to 2.5. 2.5 കിട്ടിയില്ലേ? y എന്ന് പറയുന്നത് 2.5 ആണെന്ന് നമുക്ക് കിട്ടും. സെറ്റ് ആണല്ലോ? 2.5 cm ആണ്. സെറ്റ് ആണല്ലോ? സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.